ഹലോ ഗൈസ്, മെക്കാനിക് ബ്ലോഗറിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സുസുക്കിയുടെ മറ്റൊരു വാഹനമായ വാഗ്നർ സ്റ്റിംഗ്രേയുടെ എൻജിൻ കൂളൻ്റ് റിസർവർ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മൾ പലപ്പോഴും ഡസ്റ്റൊക്കെ കാണപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിസർവർ ഇവിടെ ഒരു ക്ലാമ്പ് ആണ് ഇതിനെ ഇവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ഈസിയായി നമുക്ക് പുറത്തെടുക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ലെവലിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ലോയിൽ നിന്ന് കുറച്ച് മുകളിലോട്ടും ഫുൾ ലെവലിൽ നിന്ന് കുറച്ച് താഴോട്ടുമായി നിൽക്കുന്നത്. ബാക്കിലോട്ട് വരുമ്പോൾ നിങ്ങൾക്കൊരു പോർഷൻ കാണാൻ സാധിക്കും. അതാണ് നമ്മൾ ഈ കാണുന്ന ക്ലാമ്പുമായി ജോയിൻ്റ് ചെയ്ത് ഈ റിസർവയറിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന ഭാഗം. ഞാനിവിടെ കഴുകാൻ ഉപയോഗിക്കുന്നത് സോപ്പ് പൗഡറാണ്. അതുപയോഗിച്ചിട്ടാണ് ഞാൻ നമ്മുടെ എൻജിൻ കൂളൻ റിസർവയർ വൃത്തിയാക്കുന്നത്. അപ്പോൾ നമ്മൾ റിസർവ് വളരെ വൃത്തിയായി കഴുകിയിട്ടുണ്ട്. കഴുകിയ ഉടനെ തന്നെ ഒരു ക്ലോത്ത് എടുത്ത് നമ്മൾ വളരെ വൃത്തിയായി തുടച്ച് അതിനെ ഡ്രൈ ആക്കിയിട്ടുണ്ട്. ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രമാണ് ഞാനിവിടെ ഈ കൂളൻ്റ് ഒഴിക്കുന്നത്. കൂളൻ്റ് ഒഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഫുൾ ലെവൽ തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്താൻ മറക്കരുത്. കാരണം എഞ്ചിനെ കൂളാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു പാർട്ടാണ് റേഡിയേറ്റർ. ആയതുകൊണ്ട് തന്നെ റേഡിയേറ്ററിൽ എപ്പോഴെങ്കിലും കൂളൻറ്റിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ റേഡിയേറ്റർ റിസർവയറിൽ നിന്നാണ് കൂളൻറ്റിനെ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് റിസർവയർ എപ്പോഴും ഫുള്ളായി വെക്കണമെന്ന് പറയാനുള്ള കാരണം. വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇഫ് യു ഹാവ് ലൈക്ക് ദ വീഡിയോ പ്ലീസ് പ്രസ് ദ ലൈക്ക് ബട്ടൺ. ആൻഡ് ഇഫ് യു ഡോണ്ട് വാണ്ട് ടു മിസ് ദ കമ്മിങ് വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.